ഗണപതി ഭഗവാന് ഏത്തമിടുന്നത് എന്തിന് സർവവിഘ്നങ്ങൾക്കും പരിഹാരം തരുന്നൊരു ദേവവിഘ്നേശ്വര ഗണപതി ഭഗവാനെ ഭഗവാൻ ശ്രീ ശ്രീഗണപതിക്കു മുൻപിൽ മാത്രം ചെയ്യേണ്ടുന്ന അനുഷ്ഠാനമാണ് ഏത്തമിടൽ ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട് മഹാവിഷ്ണു ഒരിക്കൽ ശിവകുടുംബത്തെ വൈകുണ്ഠത്തിലേക്ക് ക്ഷണിച്ചു എല്ലാവരും സംസാരത്തിൽ മുഴുകിയിരിക്കുമ്പോൾ പരിസരത്തിലൂടെ ചുറ്റിപ്പറ്റി നടന്ന ഗണപതി ഭഗവാൻ സുദർശന ചക്രം കണ്ടു കുട്ടിയായ ഗണപതിക്ക് എന്ത് കിട്ടിയാലും വായിലിട്ടു വിഴുങ്ങുന്ന സ്വഭാവമുണ്ട് സുദർശന ചക്രം വായിലിട്ടെങ്കിലും വിഴുങ്ങാൻ കഴിഞ്ഞില്ല ഉണ്ണിഗണപതി അത് വായിൽ തന്നെ വെച്ച് കളി തുടർന്നു ചക്രായുധം തിരിഞ്ഞ മഹാവിഷ്ണുവിന് വാപൂട്ടി കള്ളത്തരത്തിൽ നിൽക്കുന്ന ഉണ്ണിഗണപതിയെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി ഭയപ്പെടുത്തിയാൽ അത് വിഴുങ്ങിയാലോ എന്ന് കരുതി മഹാവിഷ്ണു ഉണ്ണിഗണപതിക്കു മുൻപിൽ ഏത്തമിട്ടു ഇത് കണ്ട് പൊട്ടിച്ചിരിച്ച ഗണപതിയുടെ വായിൽ നിന്ന് ചക്രായുധം പുറത്തുവീണു ആപത്തൊഴിഞ്ഞു തന്നെ ഭക്തർ ഏത്തമിട്ട് ഗണപതി ഭഗവാനെ സന്തോഷിപ്പിച്ച് വിഘ്നങ്ങൾ തീർക്കുന്നു മറ്റു മറ്റുദേവീദേവന്മാർക്കു മുൻപിൽ ഏത്തമിടുകയില്ല ഇടതുകാൽ ഭൂമിയിലുറപ്പിച്ച് വലതുകാൽ ഇടതുകാലിന് മുന്നിലൂടെ കൊണ്ടുവന്ന് ഇടത്തു വഴുത്ത് പെരുവിരൽ മാത്രം ഊന്നി നിൽക്കണം ശേഷം കൈ വലതു ചെവിയിലും കൈ ഇടത് കൈക്ക് മുകളിലൂടെ കൊണ്ടുവന്ന് ഇടത് ചെവിയിലും തൊട്ട് നടുവളഞ്ഞു നിന്നാണ് ഏത്തമിടേണ്ടത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് തവണ അഞ്ച് ഏഴ് പന്ത്രണ്ട് എന്നിങ്ങനെ ഏത്തമിടൽ സംഖ്യ വർദ്ധിപ്പിക്കാം പന്ത്രണ്ട് തവണ ഉത്തമമായാണ് കണക്കാക്കുന്നത് ഏത്തമിടുന്ന സമയത്ത് ഈ മന്ത്രം മനസ്സിലൊരുവിടാം വലം കൈയാൽ വാമശ്രവണവും ഇടം കൈ വിരലിനാൽ വലം കാതും തോട്ടക്കഴിലിണ പിണച്ചുള്ള നിലയിൽ നിലം കൈമുട്ടാലേ പലകുറി തൊടുന്നേ അടിയനിന്നലം കരുണാബ്ദേ കളമ വിഘ്നം ഗണപതേ ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകും താംപോലത്തിൽ അഭിലാഷ് പറയറി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ താംപൂലം